Hi friends, ellavarkkum pudhiya video ilekku swagatham. Innu njan ivide rendu flask eduthittundu. Ottumikka aalukalkkum ariyunnathaanu, ennal ariyatha aalukalkku upakarikkatte ennulla uddeshathilaanu ee video cheyyunnathu. Ivide njan ee flask onnu just thurannu kaanikkya. Idinte akathekku ningal nokka, valare clean aanu idinte glass. Adu njan ippo clean cheyyedutittulladaanu. അപ്പം അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. ഈ ഫ്ലാസ്കാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോണത്. ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഗ്ലാസ്സിലൊക്കെ നന്നായിട്ട് കറ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കാം. ഇത് ഞാൻ ക്ലീൻ ചെയ്തപ്പം എനിക്ക് തോന്നിയതാണ് ഇതൊരു വീഡിയോ ആയിട്ട് ജസ്റ്റ് ചെയ്തിട്ട് പോകാമെന്നുള്ളത്. നോക്കാം നമുക്ക്. ഞാനിവിടെ ഒരു കപ്പിൽ നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു രണ്ട് ഷീറ്റ് എ ഫോർ ഷീറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടത് ഈ എ ഫോർ ഷീറ്റ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഈ ഫ്ലാസ്കിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം പേപ്പർ പീസാക്കി ഇട്ട് കൊടുക്കുക. അതിനു മുമ്പ് നിങ്ങൾ ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണുക, എത്രമാത്രം കറണ്ട് ഇതിനകത്ത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണുക. ഇനി ഞാനിതിൽ ഈ പേപ്പർ പീസുകളാക്കി ഇട്ട് കൊടുക്കുക. പേപ്പർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഫ്ലാസ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എ ഫോർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ന്യൂസ് പേപ്പറും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിത് കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാകുമ്പോൾ എപ്പോഴും നല്ല പേപ്പറാണ് യൂസ് ചെയ്യാൻ നല്ല എന്നുള്ള നിലക്കാണ് എ ഫോർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഞാൻ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം പേപ്പർ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ പേപ്പർ അടിയിലേക്ക് എത്തിക്കിട്ടില്ല, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ ആ പേപ്പർ താഴേക്ക് പോകും. ഇനി ഇത് ചെയ്യേണ്ടത് ഇതിൻ്റെ മൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരിക്കലും ഫുൾ ടൈറ്റ് ആക്കരുത്. ഫുൾ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഇതിൽ ചൂടുള്ള വെള്ളമാണുള്ളത്. ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് കുലുക്കിയെടുക്കുമ്പം പെട്ടെന്ന് ഇതിൽ ആവി നിറഞ്ഞിട്ടത് ഫ്ലാസ്കിന് എന്തെങ്കിലും തകരാറൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കന്നാസ് പോലത്തെ പാത്രങ്ങളിലൊക്കെ ചൂടുവെള്ളമാക്കിയിട്ട് മൂടി ടൈറ്റ് ചെയ്ത് കുലുക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ വീർത്ത് വരുന്നത് കാണാം. അപ്പം അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാണ്ടാക്കാനാണ് ഒന്ന് ലൂസാക്കിയിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ശരിക്ക് കുലുക്കി കൊടുക്കുക. നന്നായി മേലെ വരെ ആ പേപ്പറും വെള്ളം എത്തുന്ന രീതിയിൽ ഞാൻ ശരിക്കൊന്ന് കുലുക്കിയെടുക്കാം. ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഞാനിത് കുലുക്കിയിട്ടുണ്ട്. ഇനി ഇതിലെ പേപ്പർ നമ്മൾ ഒഴിവാക്കിയിട്ട് ചൂടുള്ള വെള്ളം കൊണ്ട് തന്നെ രണ്ട് മൂന്ന് തവണ ആ പേപ്പറിൻ്റെ ഇത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകാമെന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഈ ഫ്ലാസ്കിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കാണാം. ആ പേപ്പർ അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. ആ പേപ്പറൂടെ ഞാൻ മാറ്റിയിട്ട് കാണിക്കുക. ഇപ്പം ഈ ഫ്ലാസ്കിൻ്റെ അകത്തേക്ക് നോക്കുക, എത്രമാത്രം ഇത് നീറ്റായിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ഒരു തവണ മാത്രമാണ് പേപ്പർ ഇട്ടിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് കുലുക്കി കൊടുത്തു. നമ്മൾ കമ്പിട്ട് കുത്തുക ഒന്നും ചെയ്യരുത്. വേറെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം ഇട്ടിട്ട് ഇതിൻ്റെ അകത്തിട്ടിട്ട് ഒരിക്കലും ഇളക്കാനൊന്നും പാടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ള സംഭവം ചെയ്യാൻ പാടില്ല, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം വളരെ നീറ്റായിട്ടുണ്ട്. പിന്നെ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുകയാണ്, ചില ഫ്ലാസ്കിന് ഒരു കംപ്ലൈൻറ്റ് വരലുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിലെ വെള്ളം ലീക്കാകുന്ന പ്രശ്നം, അത് രണ്ട് കാരണം കൊണ്ട് സംഭവിക്കും. ഒന്ന്, ഈ ഗ്ലാസിൻ്റെയും ഈ കേസിൻ്റെയും ഇടയിൽ വരുന്ന ഈ റബ്ബർ ഇത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കുറച്ച് ഇതിലെ അങ്ങ് ഇറങ്ങിയിട്ട് ഈ കേസിൻ്റെ പുറത്തൂടെ വരും. ഈ ഗ്ലാസിൻ്റെ പുറത്തൂടെയും കേസിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഇതിലെ താഴെക്കൂടെ ഒലിച്ച് വരും. അതാണ് ഒരു കംപ്ലൈൻറ്റ്. പിന്നെ ഇതിൽ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഏത് ഫ്ലാസ്കിനും കാണാം ഈ അടിയിൽ ഒരു സംഭവം, ഇത് ആ ഗ്ലാസ് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ടൈറ്റാവും, ഇടത്തോട്ട് തിരിച്ചാൽ ലൂസാവും. ഇത് ലൂസ് ഉണ്ടെങ്കിലും ഈ ഗ്ലാസും ആ റബ്ബറും തമ്മിൽ കറക്റ്റ് ടൈറ്റായി നിൽക്കില്ല, അപ്പോഴും അതേ കംപ്ലൈൻറ്റ് ഉണ്ടാവും. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഫ്ലാസ്ക് ഉണ്ടാവും, അപ്പം അങ്ങനത്തെ പ്രശ്നം ഉണ്ടായാൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് അതുകൂടെ ഈ കൂട്ടത്തിൽ പറഞ്ഞ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം.